നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കേട്ടോ ഫൈവ് മാർക്ക് പ്രോബ്ലം ആണ് ചെയ്യാനായിട്ട് പോണത് തിയറി സിക്സ്റ്റി പെർസെൻറ്റേജും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫോർട്ടി പെർസെൻറ്റേജും ആയിരിക്കും ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും എന്ത് ചെയ്തോളാം കോൺസെൻട്രേറ്റ് ചെയ്തുകൊള്ളാം അപ്പം നമുക്ക് പ്രോബ്ലം നോക്കാം മിക്കവാറും ഫൈവ് മാർക്ക് ക്വസ്റ്റനിൽ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മളോട് ചോദിക്കുക ബാക്കി എന്തായിരിക്കും തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പം നമുക്ക് ക്വസ്റ്റനിലേക്ക് വരാം അല്ലേ എന്താണ് എ കമ്പനി ഹാസ് എ സെയിൽ ഓഫ് ടു ലാക്ക് ഒരു കമ്പനി ഉണ്ട് കമ്പനിയിലെ സെയിൽസ് എത്രയാണ് ടു ലാക്ക് ആണുള്ളത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ ഫോർട്ടി പെർസെൻ്റേജ് ആന്ന് പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് സെയിൽസിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആന്ന് പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി തൗസൻഡാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ് തന്നിട്ടുണ്ട് ട്വൻറ്റി തൗസൻഡ് എന്താണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് കമ്പൈൻഡ് ലിവറേജ് കമ്പൈൻഡ് ലിവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ ഇതാണ് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു വെക്കാം കേട്ടോ അടുത്തത് നമുക്ക് നോക്കാം കമ്പൈൻഡ് ലിവറേജ് ആണ് കാണേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് മൂന്ന് ടൈപ്പ് ഓഫ് ലിവറേജ് ഉണ്ട് നമുക്ക് ഒന്ന് നമ്മൾ തിയറി പഠിച്ചപ്പോൾ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് പിന്നെ കമ്പൈൻഡ് ലിവറേജ് കമ്പൈൻഡ് ലിവറേജിന് കോമ്പോസിറ്റ് ലിവറേജ് എന്നുകൂടി പറയും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കോമ്പോസിറ്റ് ലിവറേജ് കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട അതെന്തെന്നെയാണ് കമ്പൈൻഡ് ലിവറേജ് തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ മൂന്നെണ്ണമാണ് നമുക്കുള്ളത് ഫിനാൻഷ്യൽ ഉണ്ട് ഓപ്പറേറ്റിംഗ് ഉണ്ട് കമ്പൈൻഡ് ഉണ്ട് ഓക്കെ അല്ലേ ഇനി ഫിനാൻഷ്യൽ ലിവറേജ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ഏണിങ്സ് ബിഫോർ ടാക്സ് ഇ ബി ഐ ടി ബൈ ഇ ബി ടി ഓക്കെ അല്ലേ അപ്പൊ ഫിനാൻഷ്യൽ ലിവറേജ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് ഏണിംഗ്സ് ബിഫോർ ടാക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് സിമ്പിളായിട്ട് ഇ ബി ഐ ടി ബൈ ഇ ബി ടി എന്ന് പറയാം ഓക്കെ അല്ലേ അടുത്തത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനായിട്ട് എന്ത് ചെയ്യണം കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ചെയ്യണം ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനായിട്ട് എന്ത് ചെയ്യണം കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ചെയ്യണം കോൺട്രിബ്യൂഷൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം നമ്മൾ ഓൾറെഡി കോസ്റ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് സെയിൽസ് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി സെയിൽസ് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും കോൺട്രിബ്യൂഷൻ കിട്ടും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ചെയ്താൽ മതി ഇനി നമുക്ക് വേണ്ടത് എന്താ കമ്പൈൻഡ് ലിവറേജ് ആണ് അല്ലെ കമ്പൈൻഡ് ലിവറേജ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ ഓപ്പറേറ്റിംഗ് ലിവറേജിനെ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓ എൽ ഇൻറ്റു എഫ് എൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ അതിനെങ്ങനെ പറയാം നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് എന്താ കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി അല്ലേ അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ഇൻറ്റു എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് ഇ ബി ഐ ടി ബൈ ഇ ബി ടി അല്ലേ അത് ചെയ്താലും മതി ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് ലിവറേജ് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് കണ്ടു പിന്നെ ഫിനാൻഷ്യൽ കണ്ടു അങ്ങനെ കാണാൻ നിൽക്കാണ്ട് എന്ത് ചെയ്താൽ മതി ഈയൊരു ഇക്വേഷനിൽ ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇനി ഇ ബി ഐ ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ ഇൻട്രസ്റ്റും ടാക്സ് എടുക്കുന്നതിന് മുന്നിലുള്ള ഏർണിങ്സിനെയാണ് നമ്മൾ ഇ ബി ഐ ടി എന്ന് പറയുന്നത് ഇ ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിംഗ്സ് ബിഫോർ ടാക്സ് ആണ് ആ ഒരു ഇൻട്രസ്റ്റിന് നമ്മൾ എന്തെങ്കിലും കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് ഏണിങ്സ് ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൻസും സോറി ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റും ഓക്കെ അല്ലേ ഇനി കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണാം സെയിൽസ് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു കോൺട്രിബ്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞു അടുത്തത് ഇ ബി ഐ ടി ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതെങ്ങനെയാ കാണാം നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലേ നമുക്ക് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും ഓക്കെ അല്ലേ എന്താ എന്ത് ചെയ്താൽ മതി കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും ഓക്കെ ആണല്ലോ ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടതാണ് അതായത് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി കമ്പേൻഡ് ഡെലിവറേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം പക്ഷേ ഒരു ബേസ് കിട്ടിക്കോട്ടോ ടെലിവറേജിന് മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ബേസ് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷനും അതുപോലെ തന്നെ എന്താണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക് കമ്പൈൻഡ് ലിവറേജ് ആണ് കാണാനായിട്ട് പറഞ്ഞത് കമ്പൈൻഡ് ലിവറേജ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻഡു ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ ഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ഇൻഡു ഇ ബി ഐ ടി ബൈ ഇ ബി ടി ഇത് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് എന്ത് കിട്ടാനായിട്ട് കമ്പൈൻഡ് ലിവറേജ് കാണാനായിട്ട് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സെയിൽസ് സോറി കോൺട്രിബ്യൂഷൻ എടുക്കാം കോൺട്രിബ്യൂഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ആദ്യം സെയിൽസ് എടുക്കാം സെയിൽസ് നമ്മുടെ ക്വസ്റ്റിനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എത്രയാണ് ടു ലാക്ക് അല്ലേ സെയിൽസ് ടു ലാക്ക് ആണ് പറഞ്ഞു അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് തന്നിട്ടില്ല പകരം എന്ത് പറഞ്ഞിട്ടുണ്ട് സെയിൽസിന്റെ ഫോർട്ടി പെർസെൻറ്റേജാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വേരിയബിൾ കോസ്റ്റ് നോക്കി ഡയറക്റ്റ് തരാണ്ട് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സെയിൽസിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക സെയിൽസ് എത്രയാടാ ടു ലാക്ക് അല്ലേ ആ സെയിൽസിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് എടുക്കുക സെയിൽസിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ടു ലാക്കിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എയ്റ്റി തൗസൻഡ് കിട്ടും ലെസ് ചെയ്യുക ടൂ ലാക്കീന്ന് എയ്റ്റി തൗസൻഡ് ലെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് വൺ ലാക്ക് ട്വൻറ്റി ആണ് എന്ത് കിട്ടണേ കോൺട്രിബ്യൂഷൻ കിട്ടണത് ഓക്കെ അല്ലേ അപ്പോൾ എന്ത് കിട്ടി കോൺട്രിബ്യൂഷൻ കിട്ടിയേ ഇനി വേണ്ടത് എന്താ ഇ ബി ഐ ടി ആണല്ലേ ഇ ബി ഐ ടി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതിയെന്ന് നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഈന്ന് നമ്മുടെ എന്ത് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കുറച്ചുകൂടെ ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റിനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ് സിക്സ്റ്റി തൗസൻഡ് അപ്പോൾ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ വൺ ലാഖ് ട്വൻറ്റി തൗസൻഡ് തൗസൻഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ്റ്റി തൗസൻഡ് ആണ് എന്ത് കിട്ടണേ ഇ ബി ഐ ടി കിട്ടണത് അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി ഇ ബി ഐ ടി കിട്ടി അപ്പോൾ ഇവിടെ ഓൾറെഡി ഇ ബി ഐ ടി കിട്ടിയിട്ടാണ് ഇനി നമുക്ക് എന്തുകൂടി കിട്ടിയാൽ മതി ഏണിങ്സ് ബിഫോർ ടാക്സ് കിട്ടിയാൽ മതി അല്ലേ അതിനെ ഇതിൽ നിന്ന് എന്താ കുറയ്ക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ് കുറയ്ക്കേണ്ടത് ഇൻട്രസ്റ്റ് എത്രയാണ് ട്വൻറ്റി തൗസൻഡ് ഡയറക്റ്റ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഏണിംഗ്സ് ബിഫോർ ടാക്സ് ഇ ബി ടി എത്രയാണ് കിട്ടണേ സിക്സ്റ്റി തൗസൻഡ് മൈനസ് ട്വൻറ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് കിട്ടി ഓക്കെ അല്ലേ നമുക്ക് ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താണ് കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി കോൺട്രിബ്യൂഷൻ ഇവിടെ എത്രയാണ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ബൈ ഇ ബി ഐ ടി എത്രയാണ് സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു ഇ ബി ഐ ടി വീണ്ടും സിക്സ്റ്റി തൗസൻഡ് ബൈ ഇ ബി ടി എത്രയാണ് ഫോർട്ടി തൗസൻഡ് ഓക്കെ അല്ലേ അപ്പോൾ ഈ സിക്സ്റ്റി തൗസൻ്റും ഈ സിക്സ്റ്റി തൗസൻഡും പോവും ബാക്കി എത്രയാണുള്ളത് നമ്മുടെ കമ്പൈൻഡ് ലിവറേജ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ബൈ ഫോർട്ടി തൗസൻഡ് ഈക്വൽ ടു എത്രയാണ് വരിക വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ബൈ ഫോർട്ടി തൗസൻഡ് ചെയ്യുമ്പോൾ ത്രീ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടണേ കമ്പൈൻഡ് ലിവറേജ് ആയിട്ട് കിട്ടണേ ശരിക്കും ഇത്രയാണ് നമുക്ക് വേണ്ടതുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു ക്വേഷൻ വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ മൊത്തമായിട്ടൊരു ക്വസ്റ്റൻ ഫിനാൻഷ്യനും ഓപ്പറേറ്റിങ്ങും കമ്പൈഡ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണമല്ലോ അതിനാണ് ഫുൾ ആയിട്ട് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ പ്രോബ്ലംസും ക്വസ്റ്റൻസൊക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടണം എന്നുണ്ട് അതിൽ ജോയിൻ